കോവിഡ് ഭേദമായവരിൽ കണ്ടുവരുന്ന അതീവ അപകടകരമായ അണുബാധയാണ് മ്യൂക്കോമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ്. പലയിടത്തും ഈ രോഗാവസ്ഥ കണ്ടെത്തുകയും രോഗബാധിതർ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ബ്ലാക്ക് ഫംഗസ് ബാധ തടയൽ, ചികിത്സ, ലക്ഷണങ്ങൾ എന്നിവ സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക നിർദ്ദേശങ്ങളും വന്നു കഴിഞ്ഞു. ഈ സാഹചര്യം ഒഴിവാക്കാനായി ചില മുൻകരുതലുകൾ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കോവിഡിനൊപ്പം നമ്മളെ തേടിയെത്തുന്ന പുതിയ ശത്രുവിനെ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എന്താണ് മ്യൂക്കോമൈക്കോസിസ്? ഫംഗസ് അണുബാധ മൂലമുണ്ടാകുന്ന സങ്കീർണമായ രോഗാവസ്ഥയാണ് മ്യൂക്കോമൈക്കോസിസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ്. അന്തരീക്ഷത്തിലെ ഫംഗസുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ മ്യൂക്കോമൈക്കോസിസ് പിടിപെടുന്നു. വായുവിലൂടെയും ചർമ്മത്തിലുണ്ടാകുന്ന മുറിവുകൾ, പോറലുകൾ എന്നിവ വഴിയും ഫംഗസ് ചർമ്മത്തിൽ പ്രവേശിക്കാം. ശേഷം ഇത് ശരീരത്തിൽ വികസിക്കുകയും ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്ന് സുഖം പ്രാപിച്ച രോഗികളിലാണ് ഈ രോഗം ഇപ്പോൾ അപകടകരമായി കണ്ടുവരുന്നത്. ബ്ലാക്ക് ഫംഗസിൻ്റെ ലക്ഷണങ്ങൾ: നെറ്റി, മൂക്ക്, കവിൾ തടങ്ങൾ, കണ്ണുകൾക്കും പല്ലുകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന എയർ പോക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ചർമ്മ അണുബാധയായി മ്യൂക്കോമൈക്കോസിസ് പ്രകടമാകാൻ തുടങ്ങുന്നു. ഇത് പിന്നീട് കണ്ണുകളിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിക്കുകയും തലച്ചോറിലേക്ക് പോലും ബാധിക്കുകയും ചെയ്യുന്നു. മൂക്കിന് മുകളിലുള്ള കറുപ്പു നിറം, മങ്ങിയ കാഴ്ച അല്ലെങ്കിൽ ഇരട്ട കാഴ്ച, നെഞ്ചുവേദന, ശ്വസന സംബന്ധമായ പ്രയാസങ്ങൾ, രക്തം പുറത്തു വരുന്ന തരത്തിലുള്ള ചുമ എന്നിവയിലേക്ക് നയിക്കുന്നു. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാൻ തയ്യാറാകണം. ബ്ലാക്ക് ഫംഗസിനുള്ള ചികിത്സ എങ്ങനെ? അണുബാധ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറുതായി ആരംഭിക്കുകയും ഇത് പിന്നീട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രാരംഭഘട്ടത്തിൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ നിർജീവമായതും രോഗം ബാധിച്ചതുമായ എല്ലാ കോശങ്ങളെയും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുക മാത്രമാണ് വഴി. ചില രോഗികളിൽ കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇൻട്രാവൈനസ് ആൻറ്റി ഫംഗൽ തെറാപ്പിയും ചികിത്സയിൽ ഉൾപ്പെടാം. പ്രമേഹ രോഗികളായ കോവിഡ് രോഗികൾ അതീവ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. മരുന്നുകൾ അത്യാവശ്യമെങ്കിൽ മാത്രം. സ്റ്റിറോയിഡുകളുടെ അനുചിതമായ ഉപയോഗത്തിൻ്റെ പ്രതികൂല ഫലമായും ഈ അവസ്ഥ കണ്ടുവരുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കോവിഡ്-19 പ്രാരംഭഘട്ടത്തിൽ ഒരിക്കലും സ്റ്റിറോയിഡുകൾ നൽകരുത്. അണുബാധയുടെ 6 ശേഷം അവസ്ഥ സങ്കീർണമാകുന്നുവെങ്കിൽ മാത്രമേ അവ എടുക്കാവൂ. മാത്രമല്ല, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കാനും രോഗികൾ ശ്രദ്ധിക്കണം. സ്വയം മരുന്നുകൾ കഴിക്കുന്നതും സ്റ്റിറോയിഡുകളുടെ അമിത അളവും മാരകമായ അവസ്ഥകൾക്ക് കാരണമായേക്കാം. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം.